നമസ്കാരം. ദി ആയുധം സ്പെഷ്യൽ ഫോക്കസിലേക്ക് സ്വാഗതം. ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാന വാർത്തകൾ, രാജസ്ഥാൻ കോൺഗ്രസിലെ പ്രതിസന്ധിയും അവിടെ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും പഴയ ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റുമായിട്ട് നടക്കുന്ന ആ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ നടക്കുന്ന വഴക്കും, ഗെഹ്ലോട്ടിനെ പിന്തുണച്ചുകൊണ്ട് 90 MLA മാർ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിൽ വന്നതും, അതുപോലെ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ RSS നേതാവ് മോഹൻ ഭാഗവതിൻ്റെ നേതൃത്വത്തിൽ മറ്റ് സമുദായങ്ങളുമായി ചർച്ച നടത്താൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളുമാണ് എന്നൊക്കെയാണ് നമ്മൾ മുഖ്യധാരാ മാധ്യമങ്ങൾ നോക്കുമ്പോൾ തോന്നുക. ശരിയാണ്, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ തന്നെയാണ്. ഇതെല്ലാം മനുഷ്യരുടെ ശ്രദ്ധയിൽ വരേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ മുഖ്യധാരാ മാധ്യമങ്ങളുടെ കാഴ്ചയ്ക്ക് അപ്പുറത്ത് വേറെയും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ചില കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു പ്രത്യേക പരിപാടിയാണ് ദി ആയുധം സ്പെഷ്യൽ ഫോക്കസ്. ഇന്ന് സ്പെഷ്യൽ ഫോക്കസ് പോകുന്നത് പശ്ചിമ ഉത്തർപ്രദേശിൽ മുസഫർ നഗറിലേക്കാണ്. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി, കൃത്യമായി പറഞ്ഞാൽ 20 September മുതൽ, മുസഫർ നഗറിൽ അത്ഭുതകരമായ ഒരു കാര്യം നടക്കുകയാണ്. അവിടെ പശ്ചിമ ഉത്തർപ്രദേശിലെ 13 ജില്ലകൾ, അതായത് മുസഫർ നഗർ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കേട്ട് കാണും, 2014ലേക്കുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പേ 2013 ഉത്തരേന്ത്യയിൽ എല്ലായിടത്തും അലയൊലികളുണ്ടാക്കിയ ഹിന്ദു മുസ്ലിം വർഗീയ കലാപത്തിൻ്റെ തുടക്കം കുറിച്ച, അവിടെ BJPയുടെ അന്നത്തെ അധ്യക്ഷൻ അമിത്ഷാ നടത്തിയിട്ടുള്ള പ്രകോപനപരമായ ഇടപെടലുകളിലൂടെ വലിയ രീതിയിൽ വർഗീയ ധ്രുവീകരണം ആളിക്കത്തിയ അതേ മുസഫർ നഗറിൽ നടക്കുന്ന അത്ഭുതകരമായ സംഭവം അഗ്നിവീർ റിക്രൂട്ട്മെൻ്റാണ്. അഗ്നിവീർ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, പട്ടാളത്തിലേക്ക് 4 വർഷ കാലാവധിക്ക് ഒരു ഇടക്കാല തൊഴിൽ നൽകിക്കൊണ്ട് തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള വലിയ ഒരു പരിപാടി എന്ന മട്ടിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ അനാവരണം ചെയ്തിട്ടുള്ള പരിപാടിയാണ്. ആ പരിപാടിയുടെ റിക്രൂട്ട്മെൻറ്റ്, സാധാരണഗതിയിൽ പട്ടാളത്തിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടക്കുക പ്രധാനപ്പെട്ട കണ്ടോൺമെൻറ്റുകൾ ഉള്ള സ്ഥലത്താണ്, പ്രധാനപ്പെട്ട ആർമി കേന്ദ്രങ്ങൾ ഉള്ള സ്ഥലത്താണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ പശ്ചിമ ഉത്തർപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആർമി കണ്ടോൺമെൻറ്റ് മീററ്റാണ്. അത് 1857 മുതൽ, അതായത് നമ്മുടെ 1st സ്വാതന്ത്ര്യ സമരകാലം മുതൽ തന്നെ വലിയ രീതിയിൽ വളർന്നു വന്ന, എത്രയോ ആയിരക്കണക്കിന് ഏക്കറുകളിൽ പരന്നുകിടക്കുന്ന ഒരു കണ്ടോൺമെൻറ്റാണ് മീററ്റിലെ കണ്ടോൺമെൻറ്റ്. ഏറ്റവും അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സഫർ അവിടെയാണ് തൻ്റെ അവസാനത്തെ ജീവിത ദിവസങ്ങൾ തടവുകാരനായി ചെലവഴിച്ചത്. അങ്ങനെ നമ്മുടെ ആർമി ചരിത്രത്തിൽ, നമ്മുടെ സൈന്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ വലിയ സാന്നിധ്യമുള്ള, എല്ലാ കാലത്തും റിക്രൂട്ട്മെൻറ്റുകളുടെ കേന്ദ്രമായ, റിക്രൂട്ട്മെൻറ്റിന് ആവശ്യമായ കായിക പരിശോധനയ്ക്കെല്ലാം വേണ്ട കൃത്യമായ സംവിധാനങ്ങളുള്ള മീററ്റ് കണ്ടോൺമെൻറ്റിനെ ഒഴിവാക്കിക്കൊണ്ട് പശ്ചിമ ഉത്തർപ്രദേശിലെ 13 ജില്ലകൾ, അതായത് മീററ്റ് മുതൽ സഹാരൻപൂർ വരെ നീണ്ടു നിൽക്കുന്ന 13 ജില്ലകളിലുള്ള അഗ്നിവീർ ഭടന്മാരെ തിരഞ്ഞെടുക്കാനുള്ള കായികക്ഷമതാ പരിശോധനയും ഇൻ്റർവ്യൂവും ഒക്കെ നടക്കുന്നത് മുസഫർ നഗറിലാണ്. മുസഫർ നഗറിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകമായ സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ എന്താണ് ചെയ്തത്? അവിടെ ചൗധരി ചരൺ സിംഗ് പറഞ്ഞിട്ടുള്ള പേരിലുള്ള ഒരു വലിയ സ്റ്റേഡിയമുണ്ട്. ആ സ്റ്റേഡിയത്തിലാണ് കായികക്ഷമതാ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. 20th ആരംഭിച്ച കായികക്ഷമതാ പരിശോധന ടെസ്റ്റുകൾ 13 October വരെ നീണ്ടു നിൽക്കും എന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതോടൊപ്പം വേറെ ചില കാര്യങ്ങൾ കൂടെ നടക്കുന്നുണ്ട്. ഇവിടെ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ പ്രദേശത്തെ MP കൂടെയായ കേന്ദ്ര മന്ത്രി, കേന്ദ്രത്തിലെ സ്റ്റേറ്റ് മന്ത്രിയാണ് അദ്ദേഹം,
സഞ്ജീവ് ബാലിയാൻ. അദ്ദേഹം നഗരത്തിലിറങ്ങി വ്യാപകമായി പൈസ വിരിച്ച് ഈ അഗ്നിവീർ ഭടന്മാർക്ക് താമസിക്കാനും ഉള്ള സൗകര്യം, അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ആവശ്യങ്ങൾ, അവർക്ക് കായികക്ഷമത പരിശീലനങ്ങൾ റിഹേഴ്സൽ നടത്താൻ വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ആ ജില്ലയിലിറങ്ങി ഒരുപാട് കാശ് പിരിച്ചു. ആ കാശൊക്കെ പിരിച്ച് കുറേ ആൾക്കാരെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. താമസിപ്പിച്ചതിൻ്റെ സ്ഥിതി എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പടങ്ങൾ നോക്കിയാൽ അറിയാം. പരിശീലനത്തിൻ്റെ സ്ഥിതി ഈ വീഡിയോയുടെ ഭാഗമായി തന്നെ നമ്മൾ കാണിക്കുന്ന ഈ ഉദ്യോഗാർത്ഥികൾ തന്നെ എടുത്തിട്ടുള്ള ചില വീഡിയോകൾ. അതായത് ഈ ഒളിമ്പിക്സിലൊക്കെ സ്റ്റീപ്പിൾ ചേസ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഏറ്റവും ദുർഘടമായ ഒരുപാട് വഴികളിലൂടെ ആൾക്കാർ ഓടിക്കൊണ്ട് ചാടിക്കൊണ്ട് പലതരം പണികൾ ചെയ്തുകൊണ്ട് അവർ ഒരു ദുർഘട മത്സരത്തിലൂടെ കടന്നു പോകുന്നതാണ് സ്റ്റീപ്പിൾ ചേസ്. ആ സ്റ്റീപ്പിൾ ചേസിനെയൊക്കെ നാണം കെടുത്തുന്ന തരത്തിലുള്ള അത്രയും പരിതാപകരമായ ഒരു അവസ്ഥ നൽകിക്കൊണ്ടാണ് ഈ കായികക്ഷമതാ പരിശീലനത്തിനും താമസിക്കുന്നതിൽ ഒരു മുറിയിൽ ഏതാണ്ട് 100 പേർ ഈ അഗ്നിവീരം ആയി തീരാൻ വേണ്ടിയിട്ടുള്ള യുവാക്കൾ ഒന്നിന് മേൽ ഒന്നായി മേൽക്ക് മേൽ കിടന്നിറങ്ങുന്ന കാഴ്ചയാണ് ഈ ഫോട്ടോകൾ നമുക്ക് കാണാൻ പറ്റുക. ഈ 20-ാം തീയതി പരിപാടി തുടങ്ങി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിഭയങ്കരമായ മഴ പശ്ചിമ ഉത്തർപ്രദേശിൽ മുഴുവൻ ആഞ്ഞടിച്ചു. അപ്പോൾ ഈ കായികക്ഷമതാ പരിശീലനത്തിൻ്റെ ട്രെയിനിങ് നടത്തുന്നതിനിടയിൽ ഷൂസിൻ്റെ അകത്ത് വെള്ളം കയറി വേണ്ട രീതിയിലുള്ള പരിശോധന നടത്താൻ പറ്റാതെ ഈ പല ഉദ്യോഗാർത്ഥികളും അവർ പിൻവാങ്ങി. ചുരുക്കി പറഞ്ഞാൽ സഞ്ജീവ് ബാലിയാൻ്റെ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഈ അഗ്നിവീർ റിക്രൂട്ട്മെൻറ്റ്, തീർച്ചയായും അദ്ദേഹമാണ് ഇതിൻ്റെ പിറകിൽ നിൽക്കുന്നതെന്നും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശിസ്സുകളോടു കൂടിയാണ് ഈ ഇൻ്റർവ്യൂ നടക്കുന്നതെന്നും അദ്ദേഹത്തിൻ്റെ പ്രത്യേക അനുഗ്രഹാശിസ്സുകൾ, സ്പെഷ്യൽ ഫോക്കസ്, അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ ഫോക്കസ് കിട്ടുകയാണെങ്കിൽ ജോലി കിട്ടുമെന്നും ഒക്കെയുള്ള ധരിച്ചു വശമായിട്ടുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾ, അവരെല്ലാം ഈ പരിപാടിയുടെ മധ്യഭാഗമാകുമ്പോഴേക്ക്, 13 വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്, മധ്യഭാഗമാകുമ്പോഴേക്ക് അവരെല്ലാം അതീവ ക്ഷുഭിതരാണ്. അവരിൽ വലിയ ഭൂരിപക്ഷവും അതീവ ക്ഷുഭിതരാണ്. അതിൽ ചില പ്രത്യേക ക്യാമ്പുകളിൽ താമസിപ്പിച്ച ആൾക്കാരെ സവിശേഷമായി പരിഗണിക്കണമെന്ന് സഞ്ജീവ് ബാലിയാനുമായിട്ട് അടുപ്പമുള്ള ചില ആൾക്കാർ ആർമിയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ, പ്രാദേശികമായിട്ടുള്ള, അതായത് മീററ്റ് കാണ്ടിലും മറ്റുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഒരു ചെറിയ സൂചന നൽകിയതായിട്ടുള്ള അങ്ങനെയുള്ളൊരു അപവാദം, അങ്ങനെയൊരു വാർത്ത, അത് ലോക്കലായിട്ട് മുസഫർനഗറിലും മീററ്റിലും ഒക്കെ പ്രചരിക്കുന്നത്. ഇത് എത്രമാത്രം ശരിയാണെന്നറിയില്ല, പക്ഷേ ഇതും ഉദ്യോഗാർത്ഥികളിൽ പലരെയും ചൊടിപ്പിച്ചിരിക്കുന്നു. അവർ അതിരൂക്ഷമായ ഭാഷയിൽ മന്ത്രിയെ ശകാരിക്കുന്നു, ഭർത്സിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് പരിപാടിയായി നടത്താൻ ഉദ്ദേശിച്ച ഈ അഗ്നിവീർ റിക്രൂട്ട്മെൻറ്റ് അത് മുസഫർ നഗറിലെങ്കിലും ബി ജെ പിയുടെ നേതൃത്വത്തിനെതിരായിട്ട് തിരിഞ്ഞടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ നമുക്കറിയാം ഇത്തരം തിരിച്ചടികളെല്ലാം മറികടക്കാനുള്ള പ്രചാരണ പാഠവും സംഘടനാ ശക്തിയുമൊക്കെയുള്ള സംഘടനയാണ് ഭാരതീയ ജനതാ പാർട്ടിയും അതിൻ്റെ തലതൊട്ടപ്പന്മാരായിട്ടുള്ള രാഷ്ട്രീയ സ്വയം സേവക് സംഘവും അതിൻ്റെ ഒപ്പമുള്ള മറ്റൊരു അനവധി സംഘടനകൾ, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം ഇത് മറികടക്കാൻ വേണ്ടിയിട്ടുള്ള കെൽപ്പുള്ള ആൾക്കാരാണ്. പക്ഷേ ഈ അഗ്നിവീർ നിയമനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രചാരണം അത് ലക്നൌവിലാണ് ഇതിൻ്റെ ഉത്തർപ്രദേശിലെ ആദ്യത്തെ റിക്രൂട്ട്മെൻറ്റ് ആരംഭിച്ചത്. 130,000 പേരാണ് അവിടെയും ഇതുപോലെ ഒരാഴ്ചയോളം നീണ്ടു നിന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തത്. ആർമിയിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ള ആൾക്കാരുമായിട്ട് ദി ഐഡം എന്ന നിലയിൽ ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് പരമാവധി ഈ 130,000 പേരിൽ പരമാവധി ജോലി കിട്ടാൻ സാധ്യതയുള്ളത് 1,300 പേർക്കാണുണ്ടാവും.
ഇവിടെ മുസഫർ നഗറിൽ ഇപ്പോൾ എത്തിയിട്ടുള്ള നമ്പർ കൃത്യമായിട്ട് അറിയില്ല. അതിപ്പം ഒക്ടോബർ 13 കഴിയുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. അതും ലക്ഷക്കണക്കിന് തന്നെ ആൾക്കാരുണ്ടാവും, യാതൊരു സംശയവും ഉണ്ടാവില്ല. അവിടെയും ഏതാണ്ട് സമാനമായ രീതിയിലുള്ള ശതമാനത്തിൽ മാത്രമേ ആൾക്കാർക്ക് ജോലി കിട്ടാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇത് നമ്മുടെ നാട്ടിൽ ഉത്തർപ്രദേശ് പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ എം പിമാരെ ലോക്സഭയിലേക്ക് അയക്കുന്ന ഒരു സംസ്ഥാനത്ത് ആ സംസ്ഥാനത്ത് നടക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യം ആയിരം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. സമാനമായ വീഡിയോകൾക്ക് വേണ്ടി ഐഡം സ്പെഷ്യൽ ഫോക്കസ് തുടർന്നും കാണുക. നന്ദി, നമസ്കാരം.